हेलो डियर स्टूडेंट्स, नेक्स्ट वी आर गोइंग टू डिस्कस द टॉपिक्स फ्रॉम सेकंड मॉड्यूल। फर्स्ट टॉपिक इज डेटा प्री प्रोसेसिंग कॉन्सेप्ट्स। എന്താണ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്? ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് മീൻസ് ആക്ച്വൽ ഡേറ്റ മൈനിങ് പെർഫോം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡേറ്റേനെ പ്രോസസ്സ് ചെയ്യുന്നു. ഡേറ്റേനെ പ്രീ പ്രോസസ്സ് ചെയ്യുന്നത് ഡേറ്റ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഡേറ്റ മൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ ഒരു ലാർജ് ഡേറ്റ ബേസിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡേറ്റ വെയർ ഹൗസ്. അപ്പോൾ അതിലൊരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ കാണും. ഈ പറഞ്ഞ ഡേറ്റാസ് എല്ലാം മൾട്ടിപ്പിൾ സോഴ്സസ് എന്നായിരിക്കും നമ്മൾ കളക്ട് ചെയ്ത് വയ്ക്കുന്നത്. സോ എന്തായാലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എറേഴ്സ് വരും. അപ്പോൾ എറേഴ്സ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഡേറ്റ മൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ടു എ പുവർ ക്വാളിറ്റി മൈനിങ്. പുവർ ക്വാളിറ്റി ഡേറ്റ റിസൾട്ട് അല്ലെങ്കിൽ മൈനിങ് റിസൾട്ട് ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ ഡേറ്റ യൂസ്ഡ് ഫോർ ഡേറ്റ മൈനിങ് വി ഹാവ് ടു പ്രീ പ്രോസസ് ഇറ്റ് ബിഫോർ ദ ആക്ച്വൽ ഡേറ്റ മൈനിങ് പ്രോസസ് സ്റ്റാർട്ട്സ്. ഓക്കെ, അപ്പോൾ ആ ഡേറ്റേനെ മൈൻ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ നാല് സ്റ്റെപ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡേറ്റ ക്ലീനിങ്. ഡേറ്റ ക്ലീനിങ് മീൻസ് അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, നോയിസ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലാതെ ഇൻകൺസിസ്റ്റൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുകയോ ചെയ്യുക. നെക്സ്റ്റ് ഈസ് ഡേറ്റ ഇൻ്റഗ്രേഷൻ. ഡേറ്റ ഇൻ്റഗ്രേഷൻ മീൻസ് നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സ് എന്നുള്ള ഡേറ്റ ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്ത് ഒരു ഡേറ്റ വെയർ ഹൗസ്, ഒരു കോമൺ ലൊക്കേഷനിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ റിഡക്ഷൻ. ഡേറ്റ റിഡക്ഷൻ മീൻസ് ഡേറ്റയുടെ സൈസിനെ റെഡ്യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഡേറ്റയെ നമ്മൾ വേറൊരു ഫോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. ഡേറ്റ ട്രാൻസ്ഫോർമേഷനും ഇതുപോലെ ഡേറ്റയെ നമ്മൾ വേറൊരു പർട്ടിക്കുലർ ഫോമാറ്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡേറ്റ പ്രീ പ്രോസസ്സിങ് പെർഫോം ചെയ്യുന്നത്. ഡേറ്റ ക്ലീനിങ്, ഡേറ്റ ഇൻ്റഗ്രേഷൻ, ഡേറ്റ റിഡക്ഷൻ, ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. ദെൻ അപ്പോൾ നമ്മൾ പറഞ്ഞു ഡേറ്റ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ പ്രീ പ്രോസസ്സിങ് ചെയ്യുന്നത്. ദെൻ വട്ട് ആർ ദ മെഷേഴ്സ് യൂസ്ഡ് ഫോർ ആക്സസിങ് ദ ഡേറ്റ ക്വാളിറ്റി. ഡേറ്റ ക്വാളിഫൈഡ് ആണോ എന്ന് ചെക്ക്, ക്വാളിറ്റി ഗുഡ് ക്വാളിറ്റി ഡേറ്റ ആണോ എന്നറിയാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ആക്യുറസി. ആക്യുറസി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആണോ അല്ലെങ്കിൽ ഇനാക്യുറേറ്റ് ആണോ എന്ന് നോക്കും. ഇനാക്യുറേറ്റ് ഡേറ്റ ആണെങ്കിൽ അവിടെ ക്വാളിറ്റി കുറവായിരിക്കും. നെക്സ്റ്റ് കംപ്ലീറ്റ്നെസ്. കംപ്ലീറ്റ് മീൻസ് ഡേറ്റ അവൈലബിൾ ആണോ, എന്തെങ്കിലും മിസ്സിങ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി മീൻസ് നമ്മളിപ്പോൾ ഒരു ഡേറ്റ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ കസ്റ്റമർ ഐ ഡി എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട്. അപ്പോൾ ചില ഡേറ്റ ബേസസിൽ അത് കസ്റ്റമർ ഐ ഡി എന്നായിരിക്കും, ചില കേസസിൽ അത് സി എസ് ഐ ഡി എന്നായിരിക്കും, അങ്ങനെ പല പേരുകൾ വരും. പക്ഷേ നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കമ്പയിൻ ചെയ്യുമ്പം എല്ലാം സെയിം ആയിരിക്കണം, അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി വരാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് ഈസ് ടൈം ലൈൻസ്. ടൈംലി അപ്ഡേറ്റഡ് ആണോ, ദെൻ ട്രസ്റ്റ് വർത്തി ആണോ, ബിലീവബിൾ ആണോ, ഇൻ്റർപ്രറ്റബിൾ ദാറ്റ് മീൻസ് അണ്ടർസ്റ്റാൻഡബിൾ ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ മെഷേഴ്സൊക്കെ ചെക്ക് ചെയ്യുന്നവർ ഡേറ്റ ഗുഡ് ക്വാളിറ്റി ആണോ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി ഡേറ്റയുടെ ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ചില മെഷേഴ്സ്, ചില ഫാക്ടേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഫോൾട്ട് ആണെങ്കിൽ ഡേറ്റയെ അത് എഫക്റ്റ് ചെയ്യാം. ദെൻ ഹ്യൂമൻ ഓർ കമ്പ്യൂട്ടർ എറേഴ്സ് വരാം. ദെൻ യൂസേഴ്സ് പർപ്പസ്ഫുള്ളായിട്ട് ചിലപ്പം എന്താ ഇൻകറക്റ്റ് ഡേറ്റ എൻട്രി ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എൻട്രി ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ സാലറി എൻട്രി ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് എൻട്രി ചെയ്യാതിരിക്കാം. ദെൻ ട്രാൻസ്മിഷൻ എറേഴ്സ് വരാം, ടെക്നോളജി പ്രോബ്ലംസ് വരാം, ദെൻ അതല്ലാതെ ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലംസ് വരാം, ഡ്യൂപ്ലിക്കേറ്റ് അപ്പിൾസ് വരാം, അങ്ങനെ പല പ്രോബ്ലംസ് വരാം ഡേറ്റ ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദ മേജർ ടാസ്ക്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഫസ്റ്റ് ഡേനെ ക്ലീൻ ചെയ്യാം. ഡേറ്റേനെ ക്ലീൻ ചെയ്യാൻ മീൻസ് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഫിൽ ചെയ്യണം, നോയിസി ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യണം, ദെൻ എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് റിമൂവ് ചെയ്യണം, ഇൻകൺസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഈസ് ഡേറ്റ ഇൻ്റഗ്രേഷൻ. ഡേറ്റ ഇൻ്റഗ്രേഷൻ മീൻസ് നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സ്. മൾട്ടിപ്പിൾ സോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂഷ്വൽ ട്രാൻസാക്ഷണൽ ഡേറ്റാ ബേസ് ആവാം, ഫയൽസ് ആവാം, അതല്ലെങ്കിൽ ഓൺലൈൻ ഡേറ്റ ട്രാൻസാക്ഷൻസ് ആവാം, ഇതിനെല്ലാം കൂടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഡേറ്റ റിഡക്ഷൻ. ഡേറ്റ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മൂന്ന് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡയമെൻഷൻ റിഡക്ഷൻ, ആട്രിബ്യൂട്ട് റിഡക്ഷൻ ഉണ്ട്, ന്യൂമറോസിറ്റി റിഡക്ഷൻ ഉണ്ട്, ഡേറ്റ കമ്പ്രഷൻ ടെക്നിക്സ് ഉണ്ട്. നെക്സ്റ്റ് മീൻസ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഡിസ്ക്രിറ്റേഷൻ. ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ മെയിൻ യൂസിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് നോർമലൈസേഷൻ. അതിൻ്റെ ഒരു റെസ്പോണ്ടിങ് ഗിവൻ ഫിഗർ ആണിത്.
ഡേറ്റേനെ ക്ലീൻ ചെയ്യുന്നു, മൾട്ടിപ്പിൾ സോഴ്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ഡേറ്റേനെ റിഡ്യൂസ് ചെയ്യുന്നു, ഡേറ്റേനെ ട്രാൻസ്ഫോം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ മേജർ ടാസ്ക് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ജസ്റ്റ് മാർക്ക് നോക്കിയിരിക്കണം. ജസ്റ്റ് മാജ് ടാസ്ക് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ മേജർ ടാസ്കും അതിൻ്റെ ഒരു ഫിഗറും വേണം. പിന്നെ കുറച്ച് ഡീറ്റെയിൽസ്, ഡേറ്റ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡേറ്റ ക്വാളിറ്റി പ്രോബ്ലം വരാനായിട്ടുള്ള ഫാക്ടേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതും. മാർക്ക് നോക്കി ഇത്രയും കാര്യങ്ങളാണ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് ഇൻട്രൊഡക്ഷനിൽ എഴുതാനുള്ളത്.